ഭാഗവതം സ്കന്ധം 3 അധ്യായം 31 മുതൽ 33 വരെ. ഇത് സ്കന്ധം 3 അവസാനത്തെ അധ്യായമാണ്. നമ്മളിപ്പോ 3 സ്കന്ധങ്ങളോ എത്രയോ അധ്യായങ്ങൾ കണ്ടു കഴിഞ്ഞു. അതിലൊന്നും തന്നെ എല്ലാം കൃഷ്ണനെ പറ്റിയല്ല പറയുന്നത്. അതായത് 9 അവതാരമായ കൃഷ്ണനെ പറ്റിയല്ല, എല്ലാം ബ്രഹ്മം തൊട്ടിട്ടുള്ള സൃഷ്ടിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ കൃഷ്ണന്റെ കഥ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ കൃഷ്ണന്റെ കഥയെല്ലാം പറഞ്ഞുകൊണ്ട് പോയാലേ ജനം കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് ഇടക്കിടക്ക് ഇപ്പം കഷായം കുടിക്കാൻ വേണ്ടിയിട്ട് ഇടക്ക് പഞ്ചസാര ഇടുന്ന മാതിരി ഇടക്കിടക്ക് കൃഷ്ണന്റെ കഥ എന്ന് പറഞ്ഞ് കൃഷ്ണനെ പറയുന്നത് ഏത് ബ്രഹ്മത്തെയാണ് പറയുന്നത്, അവിടെ കൃഷ്ണൻ എന്നുള്ള പേരെ ഉപയോഗിക്കുന്നുള്ളൂ. സംഗതിയെല്ലാം ബ്രഹ്മം തൊട്ടിട്ടുള്ള കാര്യം തന്നെയാണ്, അനിർഗ്രഹമായ അവസ്ഥ തൊട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം കുട്ടികൾ ജനിക്കുന്ന കാര്യമല്ലാണ് പറയാൻ പോകുന്നത്, ആ വിധമല്ല. അപ്പൊ എല്ലാം വ്യത്യസ്തമായ അതിലെ ചരിത്രം വരുന്നുണ്ട്. അപ്പൊ ചരിത്രമെല്ലാം പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, സയൻസാണ് പറയുന്നത്, ചരിത്രവുമാണ് പറയുന്നത്. സയൻസ് പറയുമ്പോൾ ജനത്തിനൊന്നും മനസ്സിലാവില്ല, സാധാരണ ജനങ്ങൾക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റൂല. അതുകൊണ്ടാണ് വേദങ്ങളൊന്നും ആരും വായിക്കാത്തത്. അതുകൊണ്ട് വായിപ്പിക്കാൻ വേണ്ടിയിട്ട് കഥരൂപത്തിൽ എഴുതിയിട്ടും വായിക്കുന്നില്ല. പിന്നെ ഒരു കൃഷ്ണന്റെ കഥ അതിന്റെ ഇടക്കിടക്ക് പിടിപ്പിച്ചുകൊണ്ട്, കൃഷ്ണന്റെ കഥയാകുമ്പോൾ എന്തെല്ലാം രാസലീലകളുണ്ട്, വസ്ത്രം മോഷ്ടിച്ചു പോകുന്നുണ്ട്, വെണ്ണ മോഷ്ടിക്കുന്നു, ഇതെല്ലാം കേൾക്കുമ്പോൾ ജനത്തിന് ഇഷ്ടമാണ്. ചെറിയ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനത്തെ എല്ലാം ഇഷ്ടം. ആ അവസ്ഥയിലാണ് നമ്മളും ഉള്ളത്. അപ്പൊ ആ പ്രഭാഷണങ്ങളിലെല്ലാം കേൾക്കുമ്പോൾ ഇതെല്ലാം സാരി മോഷ്ടിച്ച കാര്യം, ശ്രീകൃഷ്ണൻ നൃത്തം ചെയ്യുന്ന ഗോപികമാരോട്, ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു രസമുള്ള പരിപാടികളാണ്. അപ്പൊ അങ്ങനത്തെ ചില കഥകൾ ഇടക്കിടക്ക് കയറ്റി വെച്ചു കൊടുത്തുകൊണ്ട് ചരിത്രമാണ് പറയുന്നത്. അത് കഥരൂപത്തിൽ, കഥരൂപത്തിലേ പറയാൻ പറ്റുമോ? അല്ലാതെ ശരിയായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് ആരകാക്കാൻ പോകുന്നു. ഇപ്പൊ സയൻസ് ഒന്നും, അങ്ങനത്തെ സയൻസ് ഒന്നും പറയൂല്ല. പക്ഷെ രസമുള്ള ചെറിയ സയൻസുകൾ പറയും. ഇപ്പൊ പ്രസവിക്കുന്ന കാര്യമെല്ലാം പറയുമ്പോൾ അത് രസമുള്ള കാര്യമാണ്. 5-ാം മാസത്തിൽ ഇന്നയാവും, 3-ാം മാസത്തിൽ ഇന്നയാവും എന്നെല്ലാം പറയുമ്പോൾ രസമുള്ള. അപ്പൊ അങ്ങനത്തെ മാത്രം പറയും, ബാക്കിയുള്ളെല്ലാം അങ്ങ് കഥരൂപത്തിലെല്ലാം അങ്ങ് പറഞ്ഞു പോകും. അപ്പം ബുദ്ധിയുള്ളവർ തിരിച്ചെടുത്തോണം, കഥയായിട്ട് കണ്ടോണം. പക്ഷെ ഇത് എന്നും നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ പാടുപെടുന്നത്. അതേപോലെ തന്നെ ചരിത്രമൊന്നും അതേപോലെ പറയാൻ പറ്റില്ല. ഇപ്പൊ രാജഭരണത്തിന്റെ കുറ്റം പറയുക, ഈ മുതലാളിത്തത്തിന്റെ കുറ്റാലം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെന്ത് ചെയ്യും? ഭരണകർത്താക്കള് അതെല്ലാം എടുത്ത് കത്തിച്ചു കളയും വേദങ്ങൾ. ഇന്നെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം കൊണ്ടുനടക്കുന്ന ആരാണ്, ആരെപ്പറ്റിയാണോ പറഞ്ഞിരിക്കുന്നത്, കുറ്റം പറഞ്ഞിരിക്കുന്നത്, അവർ തന്നെ ഇത് പൊക്കിപ്പിടിക്കാൻ അടക്കാണ്. കാരണം അർത്ഥം മനസ്സിലാക്കാതെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് കടന്നു ചെല്ലുമ്പോൾ മുഴുവൻ ഇത് ഇവർക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവരുടെ കുറ്റങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെ വേദം മുഴുവൻ എടുത്ത് നോക്കുമ്പോൾ എന്താണ്, എല്ലാത്തിലും ബ്രഹ്മത്തെ കാണണം, ബ്രഹ്മത്തെ കാണണം. പക്ഷെ നമുക്ക് ബ്രഹ്മത്തെ കാണാൻ പറ്റുന്നുണ്ട്? എല്ലാത്തിൽ പോയിട്ട് സ്വന്തം ദേശത്തിലെ ആൾക്കാരെ പോലും ബ്രഹ്മമായി കാണാൻ പറ്റുന്നില്ല. എല്ലാം വിഘടിച്ച് ലോകത്തിലെ ഏറ്റവും അധികം ജനങ്ങളെ വിഘടിച്ച് എവിടെയാണ്, ഭാരതത്തിലാണ്. ഈ വേദങ്ങൾ പറയുന്ന എല്ലാത്തിലും ബ്രഹ്മത്തിൽ കാണണം, ബ്രഹ്മത്തെ മാത്രം കാണണം എന്ന് പറയും. പട്ടിയിലും പൂച്ചയിലും അടക്കം ബ്രഹ്മത്തെ നിന്നെ കാണണം എന്നാ പറയുന്നത്. എല്ലാറ്റിലും നിന്നെ കാണണം, ഇതെല്ലാം വേദം ഉപദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണ്, ജാതി മതമായിട്ട് ജനങ്ങളെ വിഘടിച്ചു, ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിഘടിച്ചു. നമ്മളിപ്പം കല്യാണം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് തമിഴനാണ്, അത് ബംഗാളിയാണ്, ഇതെല്ലാം പറയുക. അപ്പൊ എന്തെല്ലാം തരത്തിലാ വിഭജനം, ജാതി വെച്ച്, മതം വെച്ച്, എന്തെല്ലാം വിഘടിച്ച ആളെ എങ്ങനെയെല്ലാം. പിന്നെ സ്ത്രീ പുരുഷൻ, സ്ത്രീകളിൽ തന്നെ അർത്ഥമുള്ള സ്ത്രീ, അർത്ഥമില്ലാതെ സ്ത്രീ, എല്ലാത്തിലും ബ്രഹ്മം കാണണമെന്നാ പറയുന്നത്. എന്നേരം ഈ അവസ്ഥ ഇതെല്ലാം മായയാണെന്നും പറയുന്നുണ്ട്. ഇതിലൊന്നും അർത്ഥമില്ല, ഇതെല്ലാം ഒരു തോന്നലാണെന്നാ പറയുന്നത്. ഏത് ആർത്തവം പോലും ഇതാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവർക്ക് ഏറ്റവും പ്രശ്നം ആർത്തവമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മള്, ഇതെല്ലാം വെറും മായയാണ്, ഇതെല്ലാം ഒരു തോന്നലാണെന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് വേദം. ബ്രഹ്മം ഒരു പല രൂപത്തിൽ, ഇതെല്ലാം വെറും മായ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണ്, ഇതിനെയെല്ലാം പിടിച്ചുകൊണ്ടാണ് നമ്മളെ കളി മുഴുവൻ. എന്നിട്ട് നമ്മൾ ആത്മീയവാദികളുമാണ്, എല്ലാത്തിലും ബ്രഹ്മത്തെ ഒന്നും കാണാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അപ്പൊ ഇതാണ്. പക്ഷെ അപ്പൊ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ ഇതൊന്നും ആരും കൊണ്ട് നടക്കൂല. പക്ഷെ ഇവരെന്നിട്ട് ഇത് കൊണ്ട് നടക്കുകയും ചെയ്യാണ്. അവിടെയാണ് വേദവ്യാസന്റെ കഴിവ്. വളച്ചു കെട്ടിയല്ലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ഇത് നമുക്ക് തന്നെ ലട്ടിച്ച് തന്നെയുള്ളതാണല്ലോ എന്ന് തോന്നും. പക്ഷെ അതിനാരും ചിന്തിക്കാൻ നിൽക്കുന്നില്ല, ചിന്തിക്കുന്നവരില്ല. അതാണ് അവസ്ഥ. കാരണം അവർക്കൊന്നും ഈ സയൻസും ചരിത്രമൊന്നും ആർക്കും ഇഷ്ടമില്ല. അവർക്ക് ഇങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇപ്പം കഷായം കുടിക്കാൻ പഞ്ചസാര കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചസാര തന്നിട്ട് കുട്ടികൾ കഷായം കളയും. അതുമാതിരി ഇന്നത്തെ ഭഗവത്ഗീത, ഭാഗവത സപ്താഹ യജ്ഞമെല്ലാം കണ്ടു കഴിഞ്ഞാല് കൃഷ്ണൻ എന്താ കുറച്ച് കഥയും എടുത്തിട്ട്
കേൾക്കുന്നവരെല്ലാം വിചാരിക്കും ആദ്യം തൊട്ട് അവസാനം വരെ കൃഷ്ണനാണുള്ളത്, ഏത് ഒമ്പതാമത്തെ അവതാരമായ കൃഷ്ണൻ പറയുന്ന മുഴുവൻ ബ്രഹ്മത്തെ വെച്ചാണ് പേര് കൃഷ്ണൻ എന്ന് പറയുകയാണ്. കാരണം എന്തുകൊണ്ട്? എല്ലാം ബ്രഹ്മമാണ്, അപ്പം കൃഷ്ണനും എന്താണ്? ബ്രഹ്മമാണ്. അപ്പം വേദവ്യാസം പറയുന്നതിൽ തെറ്റൊന്നുമില്ല, സത്യം തന്നെയാ പറയുന്നത്. കൃഷ്ണൻ എന്ന് പറഞ്ഞാലും ബ്രഹ്മം തന്നെയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നവർക്കേ അത് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാല് ശിശുവിന്റെ ജനനത്തെ പറ്റിയാണ് 31-ൽ പറയുന്നത്. ജീവാത്മാവ്, അപ്പൊ തുടങ്ങുന്ന എവിടെ നിന്നാണ്? ജീവാത്മാവ്. അത് കൃഷ്ണന് വേണ്ടിയിട്ട് അവിടെ പറയുകയും ചെയ്യും, ചിലയിടത്ത് കൃഷ്ണ ഭഗവാൻ എന്നെല്ലാം പറഞ്ഞേക്കും. പക്ഷെ ബ്രഹ്മമാണ് അവിടെ ഉദ്ദേശം. ബ്രഹ്മത്തിന്റെ ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറിയത്. അതില് ജീവജാലങ്ങളായി മാറുന്ന ആ ശക്തിവിശേഷത്തിന്റെ അംശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീവാത്മാവ് എന്ന് പറയുന്നത്. അതെല്ലാം നമുക്ക് സയൻസിലോട്ട് പിന്നെ കാണാം. ഇത് കഥകളാണ്, കുട്ടികളോട് പറയുന്ന മാതിരി പറയാണ്. കുട്ടികളാണ് നമ്മളെല്ലാം, കുട്ടികളാണ്. നമുക്കിങ്ങനെ ജീവാത്മാവ് എന്നെല്ലാം പറഞ്ഞാലേ ശരിയാവുള്ളൂ. അപ്പൊ ജീവാത്മാവ് ശുക്ലാംശത്തെ അവലംബിച്ചുകൊണ്ട്, അപ്പൊ അതിൽ നിന്ന് നമ്മൾ അർത്ഥം മനസ്സിലാക്കിക്കൊള്ളണം. സ്ത്രീയുടെ ശരീരത്തിൽ കടക്കുന്നു, എന്നിട്ട് ശുക്രശോണിത മിശ്രിതമായി 5-ാം നാൾ കൊണ്ട് പോളകവും 10-ാം നാൾ കൊണ്ട് പേരക്ക പോലെയുമാകുന്നു. ഇതെല്ലാം നമുക്ക് രസമുള്ള കാര്യങ്ങളാണ് കേൾക്കാൻ, താല്പര്യമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് അതേപോലെ അങ്ങ് പറയുകയാണ്. പക്ഷെ അതിന്റെ സയൻസ് പറയില്ല, സയൻസ് വേദങ്ങളിലെല്ലാം പോയി നോക്കിക്കോളണം. എന്നിട്ടോ പിന്നെ രണ്ടാം മാസം കൊണ്ട് കൈകാലുകളെല്ലാം വരുന്നു പറയുന്നു. 3-ാം മാസം കൊണ്ട് നഖവും രോമവും ലൈംഗിക അവയവങ്ങളെല്ലാം പ്രത്യക്ഷപ്പെടുന്നു പറയുകയാണ്. 5-ാം മാസം കൊണ്ട് വിശപ്പുണ്ടാവുക, ദാഹം ഉണ്ടാവുക എന്ന് പറയുകയാണ്. 6-ാം മാസത്തിൽ നേരത്തെ ചർമ്മം കൊണ്ട് മൂടപ്പെടുന്നു പറയുന്നു. എന്നിട്ട് വയറ്റിൽ കിടന്ന് കറങ്ങാൻ തുടങ്ങുന്നു പറയുന്നു. എന്നിട്ട് ഇടക്കിടക്ക് ബോധക്ഷയം ഉണ്ടാവുമെന്ന് പറയുന്നു. ചിലപ്പോൾ ചില ഓർമ്മ വരും, ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല, ആ അവസ്ഥയിൽ എത്തുന്നു എന്ന് പറയുന്നു. എരിവും പുളിയും മൂലം വേദന അനുഭവിക്കുന്നു എന്ന് പറയുന്നു. അമ്മ എരിവും പുളിയെല്ലാം കഴിക്കുമ്പോൾ കൊച്ചിനാടുന്ന പൊളയാണെന്നാണ് പറയുന്നത്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ചാൽ ജനിക്കുന്നത് മുതൽ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ജനിക്കുന്നത്. എരിവും പുളിവെല്ലാം തട്ടും പാടെ കിടന്ന് വേദന അനുഭവിക്കുകയാണെന്നാണ് പറയുന്നത്. ഭാവനയില നമ്മളത് കാണണം. എന്തിനായി പറയുന്നതെന്ന് വെച്ചാൽ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഷ്ടപ്പാടാണ്, അത് ജനിക്കുമ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്ത് പറയുന്നു? ശിരസിനെ കുക്ഷിയിൽ വെച്ചിട്ട് കഴുത്തും പൃഷ്ഠഭാഗവും വളച്ചിട്ട് കഴിയുന്നു എന്ന് പറയാണ്. ആ അവസരത്തിൽ അതിന് കഴിഞ്ഞ ജന്മത്തിലെ എല്ലാ ജന്മങ്ങളുടെയും സംഭവവികാസങ്ങൾ ഇങ്ങനെ മനസ്സിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. വേറെ രീതിയിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല, വരാൻ പോകുന്ന ഇനി എന്താ നീ ജീവിതത്തിൽ ചെയ്യേണ്ടതെന്നുള്ള അവന്റെ മനസ്സിലോട്ട് ഓടിപ്പോകുന്നാണ് പറയുന്നത്. ഇതെല്ലാം നമുക്ക് സയൻസിലോട്ട് തന്നെ മനസ്സിലാക്കാം. ഇവിടെ ഇങ്ങനെ പറയും, സയൻസിലോട്ട് തന്നെ മനസ്സിലാക്കാം. വേദങ്ങൾ സയൻസിന്റെ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ സംഭവം, വരാൻ പോകുന്ന സംഭവം എല്ലാം നമുക്ക് ഓർമ്മ വരും. ആ സമയം ഇത് മരിക്കാൻ സമയത്ത് ഓർക്ക വരുന്നുണ്ട്. ഇനി എന്തെല്ലാം ജനനം എടുക്കണം എന്നും കഴിഞ്ഞ എന്തെല്ലാം ജനനം എടുത്തു എന്നെല്ലാം മരിക്കാൻ സമയത്ത് ഓർക്കുന്നുണ്ട്. ഒറ്റ നിമിഷം കൊണ്ട് ഓടി വരുന്നാ പറയുന്നത്. അതെല്ലാം നമുക്ക് പിന്നീട് കാണാം, സയൻസിലോട്ട് തന്നെ കാണാം എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നിട്ട് 10-ാം മാസത്തില് അപാനവായു എന്തിന് അവനെ തലകീഴായിട്ട് പിടിച്ച് തള്ളി ഭൂമിയിൽ ഇടിയാണെന്ന്. അപ്പോഴാണ് അവൻ അജ്ഞതയിൽ വന്നുപെടുന്നത്. അതുവരെ ഇവൻ ഈ ലോകകാര്യത്തിലെല്ലാം ജ്ഞാനമുണ്ട്, ബ്രഹ്മമാണ് ഇതെല്ലാം കഴിപ്പിക്കുന്നതെന്നല്ല, ചെയ്യിപ്പിക്കുന്നതെന്നല്ല. അത് കഴിയുമ്പോഴേക്ക് അവൻ അജ്ഞാനത്തിൽ വീണു. പിന്നെ അവൻ ഈ പഴയതൊന്നും ഓർമ്മയില്ല. പിന്നെ അത് കേട്ടിട്ട് അവൻ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. അതാണ് അങ്ങനെ ചിത്രീകരിക്കുക, ഭൂമിയിൽ വന്നപ്പോൾ തന്നെ നിലവിളിച്ചിട്ടാണ് വരുന്നത്, കഷ്ടപ്പാടാണ്. എന്നിട്ട് അജ്ഞാനാവസ്ഥ പ്രാപിച്ച് കരയുന്നു. എന്നിട്ട് ചെറുത് തന്നെ മലത്തിലും മൂത്രത്തിലും എല്ലാം കിടന്ന് കളിക്കുകയാണ്, കിടന്ന് തിരിയേണ്ടി വരികയാണ്. അപ്പൊ ജനിച്ച മുതലേ പ്രശ്നമാണ്. പിന്നെ മൂട്ടകളും കൊതുകും എല്ലാം കടിക്കുമ്പോൾ അവൻ കിടന്ന് അവന്റെ കൈ കൊണ്ട് തന്നെ മാന്താൻ പറ്റൂല എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണ് കൊച്ച്. ജനിക്കുന്നത് മുതലേ കഷ്ടപ്പാടിലാണ് ജനിക്കുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. പിന്നെ കുറച്ച് വലുതാകുമ്പോൾ ശരീരമെല്ലാം ഒന്ന് പുഷ്ടിപ്പെടുമ്പോൾ ഞാനെന്ന അഹങ്കാരം ഉണ്ടാകുന്നു. അതുവരെ നിലവിളിച്ച പാർട്ടിയാണ്, ഇപ്പൊ ഞാനെന്ന അഹങ്കാരം. പിന്നെ അവ എല്ലാം ഞാനാണ് ഞാനാണെന്ന ഭാവത്തിലേക്കാണ്. എന്നിട്ടോ സ്ത്രീകളുടെ വിഷയാലംബടനായി തീരുന്നു. എന്നിട്ട് ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓരാണ്. പിന്നെ നാശത്തിലേക്ക്, സംസാര ദുഃഖത്തിലേക്കെല്ലാം വീണ്ടും ചാടുകയാണ്.
ബ്രഹ്മാവ് പോലും സ്വന്തം മകളിൽ പ്രേമം ഉണ്ടായിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാല് പെണ്ണ് മോള് ഓടിക്കളഞ്ഞ് മാനായിട്ട്, അപ്പം ബ്രഹ്മാവും മാനിന്റെ വേഷം എടുത്തുകൊണ്ട് പിന്നാലെ ഓടി എന്നുള്ളൊരു കഥയുണ്ട് എന്ന് പറയാണ്. ഇതിലെല്ലാം ചില ആശയങ്ങളുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെയും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഇല്ല, അത് സയൻസിലൂടെ വ്യാഖ്യാനിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതും കൂടി പറഞ്ഞു വെച്ചു. എന്നിട്ടെന്ന് പറയുന്നു, സ്ത്രീകൾ നരകത്തിലേക്കുള്ള വാതിലാണെന്നും പറഞ്ഞു വെക്കുകയാണ്. അതിൽ അതിലൊന്നും പോയി വീട് കളയരുത്, എന്നിട്ടോ അതിൽ പോയി വീട് പോയാൽ പിന്നെയും ജനിക്കുക മരിക്കുക ജനിക്കുക, വേറെ ലോകങ്ങളിൽ ഇങ്ങനെ ജനിച്ചോണ്ടിരിക്കും, മരിക്കും ജനിക്കും, കഷ്ടപ്പാട് ദുഃഖം എല്ലാം. അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും അനാസക്തനായി ഒന്നിലും താല്പര്യമില്ലാതെ ഇതെല്ലാം ബ്രഹ്മം കളിപ്പിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വിരക്തനായി ജീവിച്ചാൽ മരണത്തെ പോലും ഭയക്കണ്ടെന്ന് പറയുകയാണ് ഇത്രയും. എന്നിട്ട് മരണത്തെ പോലും ഭയക്കാതെ ജീവിതയാത്ര തുടരുക, ഈ ഉപദേശം നിന്ന് നിർത്തുന്നു. എന്റെ 32 പറയുന്നു, ഈ ബ്രഹ്മം എല്ലാറ്റിലും കുടികൊണ്ടുകൊണ്ട് അതിനെ നിയന്ത്രിക്കുന്നു. ബ്രഹ്മമാണ് ഉള്ളിക്കടന്നെല്ലാം ജയിപ്പിക്കുന്നത്. അത് സർവകർമ്മം, അതിനാൽ സർവകർമ്മവും പരിത്യജിച്ച് എല്ലാം വിട്ട് യോഗാഭ്യാസത്തിലൂടെയും എല്ലാം മറ്റും എന്ത് ചെയ്യാം, നമുക്ക് ബ്രഹ്മത്തിൽ പോയി ലയിക്കാം. അപ്പൊ 32 എന്താ പറയുന്നത്? യോഗാഭ്യാസത്തിലൂടെ എന്ത് ചെയ്യാൻ പണിക്കും? ഈ ബ്രഹ്മമാണ് ഇതെല്ലാം കളിപ്പിക്കുന്ന കൊണ്ട് വിരക്തി ഉണ്ടാക്കി എടുത്തുകൊണ്ട് പോയിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിക്കാം. എപ്പോ ശാശ്വതമായ സമാധാനം കിട്ടുന്ന് പറയുകയാണ്. പക്ഷെ എന്നിട്ട് എന്തും പറയുന്നത്, ഇത് സാധാരണക്കാരനോടൊന്നും ഉപദേശിച്ചു കൊടുത്തുകൂടാ, ഇതൊന്നും സാധാരണക്കാരനോട് പറഞ്ഞുകൂടാ, കാരണം അവർക്കൊന്നും ഇതൊന്നും പറ്റുന്ന കാര്യമല്ല. അവരെങ്ങനെ ജനിച്ചു മരിച്ചങ്ങനെ പോയിക്കോട്ടെ, വല്ലവരും വിരക്തി ഉണ്ടായിട്ട് ഈ സത്യം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങള് ഇതെല്ലാം വിട്ടിട്ടങ്ങ് പോടും, സുഖമായിട്ട് പോയി ഇരിക്കാം എന്ന് പറയാണ് വേണ്ടവര്. എല്ലാത്തവരോടൊന്നും ഇത് പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് അമ്മ ആരാണ്? കപില അമ്മക്ക് ഉപദേശിക്കുകയാണ്. അപ്പോൾ 33 എന്ത് ചെയ്യുന്നു? ദേവാഹൂതി, കപിലന്റെ അമ്മ ഇതെല്ലാം കേട്ടപ്പോൾ കപില പോയി. ദേവാഹൂതി എല്ലാ ജ്ഞാനവും നേടി അവനെ നമസ്കരിച്ചിട്ട് അവള് പിന്നെ ബ്രഹ്മമേ ശരണമെന്ന് ചിന്തിച്ചുകൊണ്ട് എപ്പോഴും നടക്കാൻ തുടങ്ങി. അവസാനം അവളുടെ ഉടുതുണി വീണപ്പോഴും പോലും വസ്ത്രം കഴിഞ്ഞ് വീണുപോയി. എന്നിട്ട് അവൾ അറിയുന്നില്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ശരീരത്തെപ്പറ്റി ചിന്തയുണ്ടാകാൻ പാടില്ല. അതാണ് സന്യാസത്തിലേക്ക് പോകുന്നവരോട് ആദ്യം പറഞ്ഞത്, കുടുംബത്തെ എല്ലാം വിട്ട് ഉടുതുണി പുലി അഴിച്ച് വെള്ളത്തെ കളഞ്ഞിട്ട് വേണം നീ പോകാൻ. കാരണം നിനക്ക് പിന്നെ ശരീരത്തെപ്പറ്റി ചിന്തിക്കേണ്ടത്, ശരീരത്തെ ചിന്തിക്കുന്നതിനല്ലേ വസ്ത്രം ആവശ്യമുള്ളൂ, അതിനെപ്പറ്റിയുള്ള ചിന്തയൊന്നും വേണ്ട, അതെല്ലാം വിടണം. ഇതാണ് സന്യാസി. അല്ലാതെ പിന്നെ സന്യാസിയായിട്ട് വന്നിട്ട് ഇവിടെ പ്രഭാഷണമൊന്നും നടത്താനൊന്നും നടക്കുന്ന കാര്യമല്ല. അത് സന്യാസമൊന്നുമല്ല, വേദം പറയുന്ന സന്യാസമല്ല, ഭാഗവതം പറയുന്ന സന്യാസമല്ല. ഭാഗവത സന്യാസം തന്നെ ഉടുതുണി പോലെ പോയാലും ഒന്നും ഓർമ്മയുണ്ടാവില്ല, അങ്ങനത്തെ അവസ്ഥയിലെത്തും ശരീരത്തെ മറന്നുകൊണ്ട്. അതെല്ലാം മുമ്പ് പറഞ്ഞായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. എന്നിട്ട് ഒടുവിൽ അവളൊരു നദിയായി ഒഴുകി എന്ന് പറയുകയാണ്. കപിലനാകട്ടെ കിഴക്ക് വടക്കോട്ടേക്ക് നടന്ന അവനും 3 ലോകങ്ങളുടെ സംരക്ഷകനായിക്കൊണ്ട് അങ്ങനെ കടിഞ്ഞു കൂടുകയാണെന്ന് പറഞ്ഞ് അങ്ങ് വിടുകയാണ്. അപ്പോൾ ഇതാണ് ഭാഗവതത്തിന്റെ 3-ാം സ്കന്ധം. ഇതോടുകൂടി 3-ാം സ്കന്ധം കഴിഞ്ഞു. ഇനി നമ്മൾ 4-ാം സ്കന്ധത്തിലേക്ക് കടക്കുകയാണ്.